യേശു ക്രിസ്തുവിൽ പ്രിയരെ, നോമ്പുകാല ചിന്തകളിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. നോമ്പുകാലത്തിലെ ഒന്നാം ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കപ്പെടുന്ന ഒന്നാം വായനയും സുവിശേഷവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രഭാഷണം. നിയമാവർത്തന ഗ്രന്ഥം 26 അധ്യായത്തിൽ ആദ്യ വിളവ് എടുക്കുന്ന ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് ഓരോ വർഷവും തങ്ങളുടെ ആദ്യ വിളവ് ദേവാലയത്തിൽ കൊണ്ടുവന്ന് പുരോഹിതൻ്റെ കയ്യിൽ കൊടുത്ത് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലണം. യഹൂദരുടെ വിശ്വാസ പ്രമാണമാണ് ഈ ഞായറാഴ്ചയിലെ ഒന്നാം വായന. അലയുന്ന അരമായനായിരുന്നു എൻ്റെ പിതാവ് എന്നു തുടങ്ങുന്ന ഭാഗം. അവിടെ എങ്ങനെ തങ്ങളുടെ പൂർവികന്മാർ ഈജിപ്തിലേക്ക് പോയെന്നും എങ്ങനെ ദൈവം തൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളാൽ അവരെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നെന്നും കാനാൻ ദേശം ഇസ്രായേൽക്കാർക്ക് സ്വന്തമായി നൽകിയെന്നും ഒക്കെ അനുസ്മരിക്കുന്ന ഒരു ഭാഗമാണത്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ സത്ത സുവിശേഷവുമായി ബന്ധമുള്ള ഒന്നാണ്. തങ്ങൾക്ക് ഭക്ഷിക്കാനായി ഭൂമിയിൽ വിളവ് ലഭിച്ചപ്പോൾ അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പരിപാലനയും എല്ലാം അനുസ്മരിച്ച് ദൈവത്തെ ആരാധിക്കാനായി ആ വിളവ് നിമിത്തമാകുന്ന ആ ഒരു കാഴ്ചയാണ് ഒന്നാം വായനയിലുള്ളത്. സുവിശേഷത്തിലോ യേശുവിൻ്റെ മരുഭൂമിയിലെ പ്രലോഭനങ്ങൾ. യേശു ജോർദാൻ നദിയിൽ സ്നാപകനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചതിന് ശേഷമാണ് മരുഭൂമിയിലേക്ക് വരുന്നത്. അവിടുന്ന് ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവാത്മാവിനാൽ മരുഭൂമിയിലേ നയിക്കപ്പെട്ടു എന്ന് തന്നെ നമ്മളതിനെ മനസ്സിലാക്കണം. മാമോദീസയിൽ ആത്മാവിൻ്റെ വളരെ വ്യക്തമായ സാന്നിധ്യം നമ്മൾ കണ്ടതാണല്ലോ. അതേ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. അവിടെ ആ മരുഭൂമി സാത്താൻ്റെ പ്രലോഭനത്തിലുള്ള വേദിയായി തീരുകയുമാണ്. ഈ വർഷത്തെ നോമ്പുകാലത്തോടനുബന്ധിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയിട്ടുള്ള ആ നോമ്പുകാല സന്ദേശത്തിൽ അതിസുന്ദരമായൊരു പ്രയോഗമുണ്ട്. യേശു ക്രിസ്തു മരുഭൂമിയിലേക്ക് പ്രവേശിച്ചല്ലോ, മരുഭൂവിനെ മലർവാടിയാക്കി മാറ്റാൻ വേണ്ടിയാണ് യേശുവിൻ്റെ മരുഭൂ പ്രവേശം എന്ന്. യേശുവിനോടൊപ്പം നാമും 40 ദിവസത്തേക്ക് മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് മലർവാടി ആക്കാൻ വേണ്ടി തന്നെ. ആലോചിച്ച് നോക്കൂ, ഈശോ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഒടുവിൽ യേശുവിൻ്റെ പീഡാസഹന മരണങ്ങൾക്കു ശേഷം യേശുവിൻ്റെ കല്ലറ ഒരുങ്ങിയത് എവിടെയാണ്? യോഹന്നാൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് ഒരു തോട്ടത്തിലായിരുന്നു. യേശുവിൻ്റെ കല്ലറ ഒരു തോട്ടത്തിലായിരുന്നു. കണ്ടോ, മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റുന്ന വലിയ അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ഏദനിൽ സംഭവിച്ചത് അതിന് തികച്ചും വിരുദ്ധമായ ഒന്നാണ്. മനുഷ്യനെ തോട്ടത്തിലാക്കി ദൈവം, പക്ഷേ ആ തോട്ടത്തെ മരുഭൂ സമാനമാക്കി കളഞ്ഞു മനുഷ്യൻ. നോക്കൂ, ഈശോ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ സത്താൻ യേശുവിനെ പ്രലോഭിപ്പിച്ചത് 3 കാര്യങ്ങളിലാണ്. നമ്മളതിനെ കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞു എന്നതും, മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞു എന്നുള്ളതും, തന്നെ ആരാധിക്കാൻ പറഞ്ഞു എന്നുള്ളതുമായി നമ്മളതിനെ വല്ലാതെ ചുരുക്കിക്കളയാറുണ്ട്. ശരിക്കൊന്ന് സൂക്ഷിക്കണേ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. യേശു ഉപവസിച്ച് വിശന്നിരിക്കുന്ന സമയത്താണ് ഈ പറച്ചിൽ സാത്താൻ്റേത്. നീ ദൈവപുത്രനാണെങ്കിൽ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശുവിനറിയാം യേശു ദൈവപുത്രനാണെന്ന്. പ്രിയപ്പെട്ടവർ, നമ്മൾ ജോർദാൻ നദിയിൽ
ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താണത്? സ്വർഗം തുറക്കപ്പെടുന്നതും സ്വർഗത്തിൽ നിന്ന് സ്വരമുയർന്നത് നമ്മൾ കേട്ടു. എന്താ കേട്ടത്? നീ എൻ്റെ പ്രിയ പുത്രനാകുന്നു. അത് സങ്കീർത്തനം 2:7. നീ എൻ്റെ പ്രിയ പുത്രനാകുന്നു. ദൈവത്തിൻ്റെ പുത്രൻ എന്ന് സ്വർഗം തന്നെ വിളിച്ചു പറഞ്ഞ നിമിഷം അതിന് തൊട്ടു പിന്നാലെയാണ് മരുഭൂമിയിൽ സാത്താൻ അലറുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ. യേശുവിന് തന്നെക്കുറിച്ച് തന്നെയുള്ള ദൈവപുത്ര അവബോധത്തിൽ ഒരു സംശയവുമില്ല, ഒരു ചാഞ്ചാട്ടവും യേശുവിനില്ല. അല്പമെങ്കിലും ചാഞ്ചാട്ടമുണ്ടായിരുന്നെങ്കിൽ താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ അവിടുന്ന് ശ്രമിച്ചേനെ. എന്തിന്? ആ മരുഭൂമി ഒരു ബേക്കറിയായി മാറിയേനെ. മരുഭൂമിയിലുണ്ടോ കല്ലിന് പഞ്ഞം? ആ പ്രലോഭനത്തെ യേശു നേരിട്ടത് നിയമാവർത്തന ഗ്രന്ഥം 8:3 ഉദ്ധരിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവം ഇസ്രായേൽക്കാർക്ക് മന്ന കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നവർക്ക് ബോധ്യപ്പെടാനാണ് എന്നാണ് നിയമാവർത്തനം 8:3 കുറിച്ചു വച്ചിരിക്കുന്നത്. അതാണ് യേശു എടുത്ത് ഉപയോഗിച്ചത് ഈ പ്രലോഭനത്തിൻ്റെ സമയത്ത്. അങ്ങനെ സാത്താനെ അവിടെ പരാജയപ്പെടുത്തി യേശു താൻ ദൈവപുത്രനാണെന്നുള്ള കാര്യം അടിവരയിട്ട് അവിടെ സ്ഥാപിച്ചു. ഇനി രണ്ടാമത്തെ പ്രലോഭനം. അവിടെ സാത്താൻ നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് അങ്ങനൊരു ഇൻട്രൊഡക്ഷൻ, അങ്ങനൊരു ആമുഖം വയ്ക്കുന്നില്ല. മറിച്ച് അവൻ പറയുന്നത് എന്താ? ഇതെല്ലാം ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണെന്ന് ഓർക്കണം. എല്ലാം കാണിച്ചു, ദേശം മുഴുവൻ കാണിച്ചു, രാജ്യം മുഴുവൻ കാണിച്ചു, ഭൂമി മുഴുവൻ കാണിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? ഇതെല്ലാം എനിക്കു നൽകപ്പെട്ടിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കും, അതുകൊണ്ട് നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാമെന്നാണ്. എന്താണ് സാത്താൻ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? അവൻ നുണയനാണെങ്കിലും ഒരു സത്യം അവിടെ പറഞ്ഞു കേട്ടോ. എന്താണെന്നോ? ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന പ്രയോഗം, ഇതൊക്കെ ദൈവത്തിൻ്റേതാണ് എന്ന സത്യം ദൈവത്തിൻ്റേതാണ്, ദൈവമാണ് നൽകുന്നവൻ. പക്ഷെ അവൻ പറഞ്ഞ പച്ചക്കള്ളം എന്താണ്? ഇതെല്ലാം എനിക്കു നൽകപ്പെട്ടിരിക്കുന്നു. പച്ചക്കള്ളമാണ്. സങ്കീർത്തനം 2:7, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യമെന്താ? 8 എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ഭൂമി അവകാശമായി തരും, ജനതകൾ നിനക്കധീനമാകും. അപ്പോൾ ഭൂമി അധീനമാക്കുന്നവൻ അത് ദൈവമാണ്. ആർക്ക്? തൻ്റെ പുത്രന്. നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി, എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ഭൂമി തരും എന്നാണ്. കണ്ടോ? അപ്പോൾ സാത്താൻ പറയുന്നത് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പച്ചക്കള്ളം. നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് ആദ്യത്തെ പ്രലോഭനത്തിൽ അവൻ ചോദിച്ചെങ്കിൽ രണ്ടാമത്തെ പ്രലോഭനത്തിൽ അവൻ പറയുന്നത് ഞാനാണ് ദൈവപുത്രൻ എന്നാണ്. താനാണ് ദൈവപുത്രൻ എന്നുള്ള അവൻ്റെ അവകാശവാദത്തെ യേശു പുച്ഛിച്ചു തള്ളുകയാണ്. കാരണം അവിടുത്തേക്കറിയാം ദൈവപുത്രൻ താനാണെന്ന്, വളരെ വ്യക്തം. ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ, വചനം തന്നെയായ പുത്രൻ തമ്പുരാൻ മാംസം ധരിച്ച് ദാ ഇപ്പോൾ മരുഭൂമിയിൽ നിൽക്കുകയാണ്. അവിടെ വളരെ വ്യക്തമായ രീതിയിൽ ഈശോ തിരുവചനം കൊണ്ടാണ് സാത്താനെ തോൽപ്പിച്ചത്. യേശു വ്യക്തമായി പറഞ്ഞു നിയമാവർത്തന ഗ്രന്ഥത്തിൽ നിന്ന് 6:13 ഉദ്ധരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ദൈവത്തെ മാത്രമേ നീ ആരാധിക്കാവൂ, സാത്താനെ ആരാധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ പ്രലോഭനമോ? വീണ്ടും സാത്താൻ പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ. ജെറുസലം ദേവാലയത്തിന് മുകളിൽ കൊണ്ടുപോയിട്ടാണ് കാണിച്ചു കൊടുക്കുകയാണ്, താഴേക്ക് താഴേക്കെടുത്തു ചാടൂ, എന്തുമാത്രം ജനം അവിടെ നിൽക്കുന്നത്, എടുത്തു ചാടിയാൽ. എന്നിട്ട് അവൻ ഉദ്ധരിക്കുകയാണ് സങ്കീർത്തനം 91. സാത്താൻ ബൈബിൾ ഉദ്ധരിക്കുന്നു. 91 നീ ചാടുമ്പോൾ നിൻ്റെ പാദം കല്ലിന്മേൽ തട്ടാതെ മാലാഖമാർ നിന്നെ കാത്തുകൊള്ളും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവർ, എന്താ പറയുന്നത് സാത്താൻ? നീ ദൈവപുത്രനാണെങ്കിൽ. യേശുവിന് ഒരു സംശയവുമില്ല താൻ ദൈവപുത്രനാണെന്നുള്ളതിന്, അതുകൊണ്ട് അത് തെളിയിക്കേണ്ട ആവശ്യവും യേശുവിനില്ല.
അതുകൊണ്ട് യേശു ചാടാനും തയ്യാറായില്ല. ഒന്നാലോചിച്ച് നോക്കൂ, സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വശംവദനായി യേശു ചാടിയിരുന്നെങ്കിൽ ദൈവപുത്രൻ വെറും കോമാളിയായി, വെറും സർക്കസുകാരനായി അധപ്പതിക്കുന്ന വല്ലാത്തൊരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നേനെ. താഴെ നിൽക്കുന്ന ജനം എല്ലാം കൈയടിക്കും, അവരെല്ലാവരും പറയും, ഓ ഇയാളെ സമ്മതിക്കണമല്ലോ. ഇതിനു വേണ്ടിയൊന്നുമല്ല യേശു വന്നിരിക്കുന്നത്. തൻ്റെ പിതാവായ ദൈവം പുത്രനായ തനിക്ക് നൽകിയിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം ഉള്ളവനാണ് യേശു. യേശുവിൽ പ്രിയമുള്ളവരെ, ഈശോയുടെ ഈ മരുഭൂമിയിലെ പ്രലോഭനങ്ങൾ നമുക്ക് വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, മാമോദീസയിലൂടെ ദൈവ മക്കളായി തീർന്നവരാണ് നാം. ഈ ദൈവപുത്രത്വ അവബോധം എനിക്കും നിങ്ങൾക്കും എപ്പോഴുമുണ്ടോ? കൃത്യമായുമുണ്ടോ? പൂർണ്ണമായും ഉണ്ടോ? മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് ഈയിടെ റിപ്പോർട്ടുണ്ടായിരുന്നു. അംബാനിയുടെ മകൻ നാളെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഭിക്ഷ യാചിച്ചാൽ നിങ്ങളെന്ത് പറയും? ആലോചിച്ച് നോക്കുക, ദൈവത്തിൻ്റെ മക്കളുടെ നിലവാരം വളരെ ഉന്നതമാണ്. ദൈവത്തെ സ്വന്തമാക്കിയവൻ എല്ലാം സ്വന്തമാക്കിയിരിക്കുന്നു. പ്രലോഭനങ്ങൾ എന്താണ്? നിനക്കൊന്നുമില്ല, ഇതെല്ലാം നിനക്ക് ആവശ്യമുണ്ട് എന്നു പറയുന്ന സാത്താൻ്റെ കുതന്ത്രത്തിൻ്റെ പേരാണ് പ്രലോഭനം. ഞാനും നീയും ദൈവമകനും ദൈവമകളുമാണെന്നുള്ള ആ അവബോധം, സ്വയാവബോധം പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്നു. രണ്ട്, തിരുവചനത്തിൻ്റെ ഉപയോഗം. തിരുവചനത്തിൻ്റെ ഉപയോഗം അത് സാത്താനും നടത്തും എന്ന യാഥാർത്ഥ്യം ഈ ഞായറാഴ്ചയിലെ തിരുവചന ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, യേശുവും തിരുവചന ഉപയോഗം നടത്തി, വളരെ കൃത്യമായ ഉപയോഗം. ദൈവവചനത്തെ ഭക്തിപൂർവം, വിശ്വാസപൂർവം, വേണ്ട രീതിയിൽ ദൈവാത്മാവിനാൽ പ്രേരിതരായി മാത്രം ഉപയോഗിക്കുക. ദൈവവചനത്തെ അവിടെയും ഇവിടെയും ഇട്ട് വെട്ടുന്ന പല ശൈലികളും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ദൈവവചനത്തോട് വേണ്ടത്ര ഭക്തിയും വേണ്ടത്ര വിശ്വാസവും പുലർത്തിക്കൊണ്ട് വേണ്ടിടത്തു മാത്രം ദൈവവചനം ഉപയോഗിക്കുന്ന ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. എന്താത്? പിശാച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. യേശുവിന് വീണ്ടും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നു തന്നെ അർത്ഥം. ഇതാ, നമുക്കും പ്രലോഭനങ്ങൾ എപ്പോഴുമുണ്ടാകാം. അത് വ്യക്തമായി പത്രോസ്ലിയ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെ വിഴുങ്ങേണം എന്നന്വേഷിച്ച് സാത്താൻ അലറുന്ന സിംഹത്തെപ്പോലെ ഉഴറി നടക്കുന്നു എന്ന തിരുവചനം ഓർക്കുക. അപ്പോൾ ഈ പ്രലോഭനത്തിൻ്റെ ഈ തിരുവചന ഭാഗം നമുക്ക് നാം നേരിടേണ്ടിയിരിക്കുന്ന, നിരന്തരമായി നേരിടുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാവുകയും ദൈവപുത്രത്തെ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാവുകയും തിരുവചനം ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കരുത്തും ശക്തിയും പകരുന്നതാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടാവുകയും തിരുവചനം വേണ്ടിടത്തു മാത്രം വേണ്ടതുപോലെ കൃത്യമായി ആത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി ഉപയോഗിക്കാനുള്ള ഒരു ക്ഷണം ഇന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഈ നോമ്പുകാലം യേശുവിനോടൊപ്പം മരുഭൂമിയിലേക്ക് പ്രവേശിക്കാം, യേശുവിനോടൊപ്പം മലർവാടിയാക്കാം നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സഭാജീവിതവും സമൂഹ ജീവിതവും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.